നമസ്കാരം. സർവകലാശാല തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചപ്പോൾ കെ എസ് യു ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് തലേക്കൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ്, എന്തൊക്കെ പൊലിപ്പീരായിരുന്നു എന്നാണ്. പക്ഷേ നാണം മറയ്ക്കാനായിട്ട് രണ്ട് കോളേജിൽ അധികാരവും കിട്ടിയിട്ടുണ്ട്. ഒപ്പം ചരിത്രത്തിൽ കുറേ കാലത്തിന് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഡെൽന തോമസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പേജുകളിലങ്ങ് ആഘോഷിക്കുകയാണ്. നാണം വേണ്ടേ? അതായത് ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ആഘോഷിക്കപ്പെടുകയാണ്. കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. അതായത് കാള പെറ്റെന്ന് കേട്ട ഉടനെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പേട്ടയിലെ ഡെൽന തോമസിന്റെ വീട്ടിൽ പോയി അഭിനന്ദിക്കുന്നു, മികച്ച രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്നു ഒക്കെ കണ്ടു. അതായത് ഈ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഒരു പഴയതായ ഒരു വാചകം പറയും, അതെ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാത്തവൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് ആറാട്ടാണെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അതായത് ഒരു കാലത്തും മത്സരിച്ച് ജയിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, എങ്ങനെയെങ്കിലും മറ്റേ കുരുട്ട് ഭാഗ്യത്തിന് ജയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്ന വാചകങ്ങളും എഴുതിവിടുന്ന നുണകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയാണല്ലോ നാട് ഭരിക്കാനോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി വാഗ്ദാനമായി കോൺഗ്രസ്സുകാർ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന് തോന്നുമ്പോൾ അത്ഭുതം തോന്നിപ്പോവുകയാണ്. എന്തൊരു നാണം കെട്ട ഇടപാടാണ്! യഥാർത്ഥത്തിൽ എന്താണ് യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവിച്ചത്? അവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് യുവും എസ് എഫ് ഐയുമായി നടന്ന സംഘർഷത്തെ തുടർന്ന് ഈ വരുന്ന വെള്ളിയാഴ്ച വരെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക, അതിന്റെ ഡിക്ലറേഷനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരത്തുള്ളൂ. അതായത് സംഭവിച്ചത് ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന ഇലക്ഷന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു. പക്ഷേ നീറ്റ് പരീക്ഷ എഴുതിയിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കേണ്ടിയിരുന്ന എസ് എഫ് ഐ നേതാവിനും അവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി. ചെറിയ കാര്യമല്ല. എസ് എഫ് ഐക്കാരെ ഇവരെ അവഹേളിക്കുന്നതാണ്. എസ് എഫ് ഐക്കാരുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഇവർ വിമർശിക്കുമ്പോൾ എസ് എഫ് ഐയിൽ പഠിച്ചിരുന്ന ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തിക്ക് എം ബി ബി എസ് അഡ്മിഷൻ നീറ്റ് പരീക്ഷ എഴുതി ലഭിച്ചപ്പോൾ അവർക്ക് അടിയന്തരമായി രണ്ടാം വർഷത്തെ പഠനം അവസാനിപ്പിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വന്നു. ഇതാണ് ഇവർക്ക് കുറുക്ക് വഴിയിലൂടെ ഒരു ജയമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ എതിർ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം മറ്റ് നിയമ പോരാട്ടങ്ങൾ നടത്താൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടെ വീണ്ടും ഇലക്ഷൻ നടത്താനായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് എസ് എഫ് ഐക്കാർ വാദിക്കുകയും അല്ല, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഏകപക്ഷീയമായി വിജയിക്കാനാണ് സാധ്യതയെന്ന് കെ എസ് യുക്കാരും ഇപ്പോൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കോടതിയിലേക്ക് വരെ കേസ് പോയിട്ടുള്ള അവസ്ഥയുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴാണ് ഇലക്ഷൻ മാറ്റിവെക്കുകയും നോമിനേഷൻ പിൻവലിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഈ കുട്ടി ടി സി മേടിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ടായത്. ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന കോലാഹലങ്ങൾക്കെല്ലാം ഇടയാക്കിയത്. പക്ഷേ നാണം വേണ്ടേ? നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, അത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ മത്സരിച്ച് ജയിക്കാൻ ജീവിതത്തിൽ ആകില്ല എന്നിരിക്കെ ഇങ്ങനെയൊക്കെ അതിനെ കൊണ്ടാടുന്നത് ഒരുതരം അല്പത്തരമല്ലേ? അന്തസ്സോടുകൂടി പറയണ്ടേ, ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇത് വെച്ച് ഇവിടുന്ന് വളരാൻ ശ്രമിക്കൂ എന്ന് പറയുന്നത് ഒരാളുടെ മര്യാദ. പക്ഷേ ഈ കുരുട്ട് ദൈവം ഇവർക്കൊരു വലിയ സമ്മാനമായി കിട്ടിയ ഈ ഒരു അവസ്ഥയെ ഇവർ ആഘോഷിച്ചുകൊണ്ട് പറയുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതാ പുതു ചരിത്രം സൃഷ്ടിച്ചെന്ന്. എന്ത് പുതു ചരിത്രമാണ്! പൊട്ടുഭാഗ്യത്തിന് കിട്ടിയ ഒരു അവസരത്തെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുകയാണെങ്കിൽ ഒരു തവണ അവിടുത്തെ ഭരണം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? തിരുവനന്തപുരം ജില്ലയിൽ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു എ ജെ കോളേജിലും പാങ്ങോടുള്ള ഒരു കോളേജിലും മാത്രമാണ് കെ എസ് യു ഉണ്ട് എന്ന് പറയാം. ബാക്കിയുള്ളിടത്തെല്ലാം വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു കലാലയങ്ങളിലും പ്രാതിനിധ്യം എന്നതിനപ്പുറം വിജയിച്ച് കയറാൻ ശേഷിയില്ലാതെ നടുവളഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന, അതാണ് കെ എസ് യു. ആ കെ എസ് യുക്കാർ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ ആഘോഷിക്കുന്നതിലൊന്നും തെറ്റു പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ, അതിനെ കൃത്യമായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ പോലും പുറത്തു വരരുത്, ഞങ്ങളുടെ നേട്ടം കൊണ്ടിവിടെ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അത് സമൂഹം തിരിച്ചറിയണം. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ സംഘടിതമായി നടത്തിയിട്ട് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് അവിടെ വിജയിച്ച് കയറിയെന്നൊക്കെ പറയുമ്പോൾ അതൊരുതരം തരംതാണ ആരോപണമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നാണം മറയ്ക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കെ എസ് യുക്കാരും കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇതിനെ എടുത്ത് റേസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അതായത് തോറ്റ് നാണം കെട്ട് തലേക്കൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട്. അവിടെ നോക്കിയപ്പോൾ ഇതാ എസ് എഫ് ഐയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റൊരു അഡ്മിഷൻ കിട്ടി പോകേണ്ടി വന്നതിനാൽ
ഒരു സീറ്റ് പൊട്ടുഭാഗ്യത്തിന് ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വന്നത് ഞങ്ങളുടെ മഹിമയാണ് ഞങ്ങളുടെ കഴിവാണ് ഞങ്ങളെല്ലാം കൂടി പോരാടി നേടിയതാണെന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ ഈ ഒരു സംഘടന ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് മുകളിലോട്ട് വരുന്നത് ഇത് താഴോട്ട് പോകുന്നതിന് ഒരു അത്ഭുതവുമില്ല കേരളത്തിലെ ഒരു കലാലയങ്ങളിലും ഈ സംഘടനയോട് ആർക്കും താല്പര്യമില്ല എൻ്റെ കുട്ടികൾ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നൊക്കെ സുധാകരൻ പറയുന്നത് ഇത്തരത്തിൽ തോറ്റ് ഊപ്പാട് വരാനാണ് അതിനപ്പുറത്തേക്ക് എസ്എഫ്ഐ പോലൊരു സംഘടന അതിൻ്റെ കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ കലാലയങ്ങളിലെല്ലാം ആഴത്തിൽ വേരാഴ്ന്നു കളഞ്ഞു അവിടെ നിന്ന് ഒരിക്കലും ഇനി കെഎസ്യുവിനോ എ ബി വി പി പോലുള്ള സംഘടനയ്ക്കൊന്നും കലാലയങ്ങളിലെ രാഷ്ട്രീയം തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് സ്വപ്ന തുല്യമായ നേട്ടം മാത്രമാണ് അത്തരത്തിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അവർ അത്രമാത്രം അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം കേരളത്തിലെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കൂടി പരിഗണിക്കുമ്പോൾ ഏകദേശം എ ബി വി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ എസ് യു ആയിക്കോട്ടെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് ചെന്നുപെട്ടിരിക്കുന്നത് അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊന്നും ഇവർക്കിനി സ്ഥാനമില്ല ഇവരുടെയൊക്കെ ഇനിയുള്ള കാലം പടിക്ക് പുറത്തു നിൽക്കേണ്ട ഗതികേട് വരുമെന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിലാണ് റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ കൂടി ഇലക്ഷൻ നടന്നാൽ അല്ലെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് അന്തസ്സുണ്ട് എന്നൊക്കെ വെല്ലുവിളിച്ച് ജയിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ കോലാഹലങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കാം അല്ലാതെ ഈ പൊട്ടുഭാഗ്യത്തിന് കിട്ടിയ ഈ ഒരു അവസരത്തെ ഉയർത്തിക്കാട്ടി തോറ്റ് ഊപ്പാട് വന്ന് നിൽക്കുന്ന എല്ലാത്തിനെയും മറച്ചു വെച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങളിതാ വലിയ രാഷ്ട്രീയ നേട്ടം ചരിത്രത്തിൽ പിടിച്ചടക്കിയിരിക്കുന്നു ഏകപക്ഷീയമായി വിജയിച്ച ഞങ്ങളുടെ ഡെൽന തോമസിന് അഭിവാദ്യമെന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി ജയിക്കാനുണ്ടായ സാഹചര്യവും മത്സരിച്ചിരുന്നെങ്കിൽ ഡെൽന തോമസിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കെ എസ് യു നേതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിന് കൃത്യമായി ഉത്തരം കിട്ടും.